നീലക്കുറിഞ്ഞി സീസണിൽ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപടി തുടങ്ങി. പ്രദേശത്ത് 16 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും. 5 കോടി രൂപ ചെലവിൽ ദേവികുളം റോഡിൽ നിർമ്മിക്കുന്ന മൾട്ടിലെവൽ പാർക്കിംഗ് സംവിധാനം, 1 കോടി രൂപയുടെ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ എന്നിവയാണ് ഉടൻ തന്നെ നിർമ്മാണം തുടങ്ങുന്നത്. പഴയ മൂന്നാറിൽ DTPC കൈവശമുള്ള സ്ഥലത്താണ് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത്. 2 നിലകളിലായി വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും അവരുടെ ക്ലോക്ക് റൂമും അതിന് കോഫി ഷോപ്പും അതുപോലെ 2 നിലകളിലായിട്ടുള്ള ബാത്റൂം സൗകര്യവും അല്ല ആധുനിക രീതിയിലുള്ള 1 നിലയിൽ 186 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന 3 നിലയുള്ള പാർക്കിംഗ് സംവിധാനമാണ് ഒരുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വാപ്കോസ് എന്ന ഏജൻസിയുമായി നിർമ്മാണ കരാർ ഒപ്പിട്ടു. അടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങും. മൂന്നാറിലെ പാർക്കിംഗ് പ്രശ്നത്തിന് ഇതിലൂടെ ഒരു പരിഹാരം കാണാനാകുമെന്നാണ് DTPC പ്രതീക്ഷ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിനോദ ഉപകരണങ്ങൾ സ്ഥാപിക്കും, അലങ്കാര പാലവും നിർമ്മിക്കും. 6 കോടിയാണ് ചെലവ്. 8 ഡോർമിറ്ററികളുള്ള ബജറ്റ് ഹോട്ടൽ അടുത്ത ദിവസം തുറക്കും. 2015 ബജറ്റ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.